మేరీస్ పురాణ 20 ఈసవి ప్రవర్తన ఈ దివసంగలిల్ ప్రత్యేకించి కోవిడ్ మూలం ఒట్టపెట్టు పోయ ఆడగలే ఒందిపికున్నదిని వేడి ചില കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതായി അറിയുകയുണ്ടായി. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഏതാണ്ട് 1.5 വർഷത്തിലധികമായി കോവിഡ് മഹാമാരി മൂലം നമ്മളെല്ലാവരും തന്നെ ഒറ്റപ്പെട്ടവരായി കഴിയുകയാണ്. കലയുടെ, സ്പോർട്സിൻ്റെ, അതുപോലെ മറ്റുള്ള എല്ലാ മേഖലകളിൽ നിന്നും ഇന്ന് ആളുകൾ മാറി നിൽക്കുന്നൊരവസ്ഥയാണുള്ളത്. കാരണം ഒന്നിച്ചുള്ള പല പരിപാടികളും കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അനുവദനീയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ നൈസർഗികമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും ഇന്ന് യുവജനങ്ങൾക്കും കുട്ടികൾക്കും അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, ധാരാളം പ്രതിഭകളായിട്ടുള്ള ആളുകൾ അത് കുട്ടികളുടെയും യുവജനങ്ങളുടെയും മേഖലകളിൽ ഇന്ന് അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ വളർത്തിയെടുക്കുന്നുള്ള രീതികൾ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും അവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകൾ മുരടിച്ചു പോകാനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട പ്രോഗ്രാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മികച്ച കലാകാരന്മാരും കലാകാരികളും കുട്ടികളുമൊക്കെ അവരുടെ വ്യക്തിപരമായ പ്രോഗ്രാം പലപ്പോഴും നമ്മുടെ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാരണമുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് കെസിഒഐ പ്രവർത്തക നേതൃത്വത്തിൽ ഒരു എളിയ സംരംഭം എന്ന നിലയിൽ ഇടവയിലെ ഏതാനും കലാകാരന്മാരെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് അവരുടെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഈ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആളുകൾക്ക് ഒന്നിച്ചു വരാനുള്ള അവസരമില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള കുട്ടികളുടെ കലാപരിപാടികൾ, യുവജനങ്ങളുടെ പരിപാടികളും ഒക്കെ നമുക്ക് വലിയ ദൃശ്യമില്ലെന്ന് ഒരുക്കും എന്ന് സംശയമില്ല. ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് കെസിഒഐ പ്രവർത്തകർ എന്നോട് പറഞ്ഞത്. ഞാൻ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിരന്തരം കാണുന്ന ഒരുപാട് ദൃശ്യങ്ങൾ, അത് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള യുദ്ധങ്ങളുടെയും ഭീകരപ്രവർത്തകരുടെയും ഒക്കെ പല പ്രശ്നങ്ങളും, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന പല ദൃശ്യങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കാണുന്ന ഇത്തരം ദൃശ്യങ്ങൾ മനുഷ്യ മനസ്സിൽ ഭീതിയും അതുപോലെ തന്നെ നിരാശയും ഒക്കെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളും വാർത്തകളുമാണ് നമ്മൾ അനുദിനം വായിക്കുന്നത്. ഇതിന്റെ മധ്യത്തിൽ വളരെ സമഗ്രമായ രീതിയിൽ ആസ്വാദികരമായ കലാകൃതി നിൽക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ആനന്ദവും കുളിർമയും പകരുന്നതാണ്. ഇന്നലെ സംരംഭത്തിന് എടൂർ കെ സി വൈയിലെ എല്ലാ യുവജനങ്ങളോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുകയും അവർക്ക് എല്ലാവിധ ദിവാംഗവും അതുപോലെ ഉറവിയും ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യും.
പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യാശയുടെ പൂവിളിയുമായി എത്തിയിരിക്കുന്ന ഓണദിനത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. തലശ്ശേരി അതിരൂപത യുവജന പ്രസ്ഥാനം ഒരു മാറ്റത്തിന്റെ പാതയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം യാത്ര ചെയ്യുകയായിരുന്നു. ഈ ഒരു മാറ്റത്തിന്റെ പാതയിലൂടെ അതിരൂപത യുവജന പ്രസ്ഥാനത്തിന്റെ കരങ്ങൾക്ക് കരുത്തേകുവാനായിട്ട് തലശ്ശേരി അതിരൂപതയിലെ എല്ലാ ഇടവകളും അതിരൂപത യുവജന പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്നു എന്നുള്ളത് ഏറെ അഭിമാനിക്കാവുന്ന വസ്തുതയാണ്. അത്തരത്തിൽ എടുത്തു പറയുവാൻ വേണ്ടി സാധിക്കുന്ന ഇടവകളിൽ ഒന്നാണ് ഇടൂര് ഇടവക എന്ന് പറയുന്നത്. ഇടൂർ ഇടവകയിലെ കെ സി വൈ എം പ്രവർത്തകർ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇടൂർ ഇടവകയിലെ കെ സി വൈ എം പ്രവർത്തകർ സഭയ്ക്കും സമൂഹത്തിനും മുന്നിലേക്ക് അവതരിപ്പിച്ച പ്രവർത്തനങ്ങളെല്ലാം ഒരൽപ്പം മാറ്റത്തിന്റെ പാതയിലൂടെ ചിന്തിക്കുന്നതായിരുന്നു എന്നുള്ളത് തീർച്ചയായും വരുന്ന കാലഘട്ടങ്ങളിൽ കെ സി വൈ എം പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇടൂർ ഇടവകയിലെ കെ സി വൈ എം പ്രവർത്തകരുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കാറുണ്ട്. ഇടവക ഭാരവാഹികളുമായിട്ട് ആ ഒരു വിഷയത്തിൽ സംസാരിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഓരോ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്തും ഓരോന്നിനും ഓരോ തലത്തിലുള്ള മുഖമായിരിക്കും ഇടൂർ ഇടവക നൽകുന്നത്. ഓരോന്നിനും ഓരോ തലത്തിലുള്ള ശൈലികളായിരിക്കും നൽകുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ശൈലികളും പ്രവർത്തനങ്ങളിലെ വ്യത്യസ്തതകളുമാണ് വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മളുടെ സഭയും സമൂഹവും കെ സി വൈ എം പ്രസ്ഥാനത്തോട് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ അതിരൂപത യുവജന പ്രസ്ഥാനത്തിന്റെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമൂഹം ഓരോ കാര്യങ്ങൾ കെ സി വൈ എം പ്രസ്ഥാനത്തോട് ആവശ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇടൂര് മേഖലയിലുണ്ടാവുന്ന ഓരോ കോവിഡ് മൃതസംസ്കാര ശുശ്രൂഷകളിലും ഇടൂര് യൂണിറ്റിലെ കെ സി വൈ എം പ്രവർത്തകരുടെ മായാത്ത മുഖം തെളിഞ്ഞു നിൽക്കുന്നത് തീർച്ചയായും ഈ കാലഘട്ടങ്ങളിൽ നിന്നെല്ലാം
സഭയിലും സമൂഹത്തിലും പ്രത്യേകിച്ച് സമൂഹത്തിന്റെ ഓരോ കോണുകളിലും കെ സി വൈ എം പ്രസ്ഥാനത്തിന്റെ മുഖം പതിപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമാണ് എന്ന് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിന് തീർച്ചയായും അതിരൂപരായ യുവജന പ്രസ്ഥാനത്തിന്റെയും ഓരോ കെ സി വൈ എം പ്രവർത്തകരുടെയും ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ ഇടൂർ യൂണിറ്റിലെ പ്രവർത്തകർക്ക് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങൾ അണിയിച്ചൊരുക്കുന്ന എസ്പിരാനോ 2020 എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനം ഇടൂർ ഇടവകയിലെ ഓരോ കെ സി വൈ എം പ്രവർത്തകന്റെയും കഴിവുകളെ കോർത്ത് ഇണക്കിക്കൊണ്ട് യൂട്യൂബിലൂടെ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ഒരു പ്രവർത്തനം നവമാധ്യമങ്ങളുടെ വ്യക്തമായ ഉപയോഗം കൊണ്ട് നവമാധ്യമങ്ങൾ എത്രത്തിൽ നമ്മുടെ യുവജനങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ള വ്യക്തമായ ഗവേഷണത്തിലൂടെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തനം തീർച്ചയായും മാതൃക തന്നെയാണ്, നമ്മളുടെ മറ്റിടവകൾക്കെല്ലാം പരീക്ഷിച്ചു നോക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വരുന്ന കാലഘട്ടങ്ങളിലും ഇടൂർ യൂണിറ്റിലെ കെ സി വൈ എം പ്രവർത്തകർ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് എത്രത്തിൽ നിങ്ങളെ പകർത്താം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. തീർച്ചയായും വരുന്ന ഒരു കാലഘട്ടങ്ങളിലെല്ലാം ഇടൂര് മേഖലയിലെ ശക്തമായ ചലനം നടത്തുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ കെ സി വൈ എം പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ എന്നും കെ സി വൈ എം പ്രസ്ഥാനം വഴി സമൂഹത്തിൽ വലിയ ചലനം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഇടൂർ ഇടവകയിലെ ഓരോ പ്രവർത്തകനും സാധിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജയ് കെ സി വൈ എം. ശുദ്ധ ജപമാല രാജ്ഞി പരമോന്നതന്റെ മാനസപുത്രി, പരിശുദ്ധ ജപമാല രാജ്ഞി പരമോന്നതന്റെ മാനസപുത്രി, ഉന്നത ജീവിതം കൊണ്ടു നീയൊഴിയേ എന്നെന്നും ധന്യമാക്കി, ഉന്നത ജീവിതം കൊണ്ടു നീയൊഴിയേ എന്നെന്നും ധന്യമാക്കി. പരിശുദ്ധ ജപമാല രാജ്ഞി Whoa!
സ്നേഹം നിറഞ്ഞവരെ, ഈ ഹെൽത്തിനെ ഏറ്റവും നന്നായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്, ലോകാരോഗ്യ സംഘടന. ലോകാരോഗ്യ സംഘടന ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇപ്രകാരമാണ്: ഹെൽത്ത് ഈസ് ദ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ഓഫ് എ പേഴ്സൺ. അതായത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഒരു വളർച്ചയാണ് ഈ ആരോഗ്യം എന്ന് പറയുന്നത്. ഈ കൊറോണയുടെ പ്രത്യേക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് എപ്പോഴും ഈ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ഇച്ചിരി അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക, ഈ ദേവാലയവുമായി ചേർന്ന് നിന്നുള്ള ഒരു വളർച്ച സാധ്യമാക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു നവമാധ്യമ സംസ്കാരത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് വിശ്വാസ പ്രഘോഷണം ഒരു നവമാധ്യമ സംസ്കാരത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് രൂപീകരിക്കപ്പെടുക എന്നുള്ളത്. ദേവാലയവുമായി ഏറ്റവും കൂടുതൽ വിശ്വാസപരമായി അടുത്തു നിൽക്കേണ്ടത് യുവജനങ്ങൾ തന്നെയാണ്. കാരണം ഒരു ഇടവകയുടെ വിശ്വാസം ഏറ്റവും പൂർണ്ണമായിട്ട് നിൽക്കണമെങ്കിൽ, അതായത് വിശ്വാസത്തിന്റെ ഒരു ആക്റ്റീവ്നെസ് ഏറ്റവും കൂടുതൽ കടന്നു വരണമെങ്കിൽ യുവജനങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇടവകയിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കണം. ഈ ഒരു ആസ്വാദനം ഏറ്റവും കൂടുതൽ സാധ്യമാകുവാൻ വേണ്ടിയാണ് ഈ യുവജനങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. യൂട്യൂബ് വഴി സംപ്രേക്ഷണം ചെയ്യുന്ന ഈ ഒരു പരിപാടി ഒരുപാട് ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിക്കും. എസ്പിരാനോ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് വഴി യുവജനങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ വേണ്ടിയും അവർ തമ്മിലുള്ള ഒരുമ നവമാധ്യമ സംസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. മനോഹരമായുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. Good afternoon, good evening to the Diocese of Talas, the youth in the Diocese of Talas. I'm greatly honored to be called upon this hour to share with you a few words of encouragement as you open up the activity of Espirano. I'm most honored and I'm most grateful. First and foremost, to my dear brothers, the youth. You know, we have one thing that we say, youth, and then we respond, power. So the youth, we are the powerful people of the church. So I want to encourage you that as youth,
we are the powerful people of the church. That is the first thing that I would like to say. Secondly, what you are celebrating today, you know, we are just remembering the past, and we are celebrating present, and we are anticipating the future. I take it again. We are celebrating at the moment, a present. We are remembering the past, and we are anticipating a future. So youths, we are called upon, first and foremost, to live a life that will anticipate a future for us. To live a life of encouragement, to live a life that will that will be emulated by others. So as Jesus was a youth, he lived under his parents. So in this month of August, as we are celebrating the Feast of Assumption, I would like to remind you all that our dear mother who fed Jesus submitted to his mother Mary so that mother could give him all that she had. So as we are also embarking on life journey, I would like to remind all of us that we can also live as brothers, live as good catalysts who are called upon always to live under the shadow of the Lord, because that is what God requires of us. Jesus was a youth, and he lived as a youth, exuberant, calling people to the kingdom reality. So we are all invited as kingdom messengers that we go out there and proclaim the good news to others, and we do good works as Jesus did. May God bless you all, and may we, as we celebrate Assumption, also have in mind that as Mary lived with Jesus, we always live with Mary, that God will bless us. May God bless us all, and may God be with you all. Amen. Bye-bye.